അഞ്ചാം ക്ലാസ്സിലോട്ട് പുതുതായിട്ട് വന്ന എല്ലാ കൊച്ചുകുട്ടികൾക്കും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരെയും കേട്ടോ. നിങ്ങൾ നാലാം ക്ലാസ് വരെ ഹിന്ദി എന്ന സബ്ജക്റ്റ് പഠിച്ചവർ കാണാൻ ചിലവർ പഠിച്ചിട്ടുണ്ടായിരിക്കാം, മറ്റു ചിലർ പഠിച്ചിട്ടില്ലായിരിക്കാം അല്ലേ. സി ബി എസ് ഇ സിലബസിലൊക്കെ പഠിച്ചവർ പഠിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചവരൊന്നും പഠിച്ചിട്ടില്ല, പുതുതായിട്ട് പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ചില സ്കൂളുകളിലൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. നമുക്ക് ഈ വട്ടം നമുക്ക് പുതിയൊരു സബ്ജക്റ്റ്, ഇനി മുതൽ നമുക്ക് ഈ സബ്ജക്റ്റ് ഒരു നമ്മുടെ ജീവിതകാലം മുഴുവൻ വേണമെങ്കിലും നമുക്ക് പഠിക്കാം. അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് വളരെ എളുപ്പമായിട്ടുള്ള ഒരു ഭാഷയാണ് ഹിന്ദി എന്ന് പറയുന്നത്. നമ്മുടെ രാഷ്ട്രഭാഷയാണ് ഹിന്ദി കേട്ടോ. അതായത് ഹിന്ദി പഠിക്കാൻ വളരെ പ്രയാസമൊന്നുമില്ല, വളരെ എളുപ്പമുള്ളൊരു ഭാഷയാണ് ഹിന്ദി എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് അഞ്ചാം ക്ലാസ്സിൽ പുതിയതായിട്ട് പഠിക്കാനുള്ളത് ഒരു കവിതയാണ്. ആദ്യത്തെ ചാപ്റ്റർ തുടങ്ങുന്ന ഒരു കവിതയിലാണ്. ഇനി ഈ കവിത കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ അത് പഠിക്കാനുണ്ട്. ആ യൂണിറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കാനുണ്ട്. നമുക്ക് ആദ്യം ഈ കവിതയെക്കുറിച്ച് പറയാം. അതായത് സീന എന്ന് പറയുന്ന ഒരു കുട്ടി, സീനയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒന്നാമത്തെ ചാപ്റ്റർ കടന്നു പോകുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ ആ അതിൻ്റെ അകത്തുള്ള ബാക്കി യൂണിറ്റ് എന്താണ്, ബാക്കി ചാപ്റ്ററുകളെല്ലാം സീനിയർ ബേസ് ചെയ്തുകൊണ്ടാണ് കടന്നു പോകുന്നത്. ആദ്യമേ നിങ്ങൾ സ്കൂൾ തുറന്നു വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് സ്കൂളിലോട്ട് പോകാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരിക്കും അല്ലേ. സ്കൂളോ ആദ്യമായിട്ട് സ്കൂളിലോട്ട് പോകുന്ന ആ ജൂൺ ഒന്നിന് സ്കൂൾ തുറന്ന് പോകാനുള്ള ഒരു അതിയായ ആഗ്രഹം കാണുമല്ലോ. എന്തായാലും നമുക്ക് ഈ വട്ടം പോകാൻ പറ്റില്ല അല്ലേ, കൊറോണ കാരണം എല്ലാവരും വീടുകളിൽ തന്നെ ഇരിക്കേണ്ട അവസ്ഥയാണ്. അപ്പം ഈ സ്കൂൾ തുറന്നു പോകുമ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ, നിങ്ങൾ പഴയ കാലങ്ങളിൽ സ്കൂൾ തുറക്കുമ്പോൾ സ്കൂളിലോട്ട് പോകാൻ നിങ്ങൾ എന്തൊക്കെ ആവേശങ്ങളാണ് കാണിച്ചുകൊണ്ടിരുന്നത്. പുതിയ ബാഗ്, കൊട എല്ലാം കിട്ടും. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ നമ്മളിതെല്ലാം ഒരുക്കി വിടുന്നതാരാ, ഈ കൊടയും ബാഗും എല്ലാം എടുത്ത് നമ്മളെ സ്കൂളിലോട്ട് ഒരുക്കി വിടുന്നതാരാ, നമ്മുടെ അമ്മയും അച്ഛനും ഒക്കെ ആയിരിക്കും അല്ലേ. അമ്മയുണ്ടെങ്കിൽ അമ്മയായിരിക്കും, അല്ലെങ്കിൽ മുത്തശ്ശിയോ അച്ഛനോ അങ്ങനെ ആരൊക്കെയോ വീട്ടിലുള്ളതെന്ന് വെച്ചാൽ ആ മുതിർന്നവരാരെങ്കിലും ആയിരിക്കും നമ്മളെ ഇങ്ങനെ ഒരുക്കി വീടുകളിലോട്ട് വിടുന്നത്. അപ്പം നമുക്ക് ഇവരോടെല്ലാം എന്താ ഒരു പ്രത്യേക സ്നേഹം തോന്നിക്കില്ലേ. വീട്ടിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സ്നേഹം തോന്നിക്കുന്നത് ആരോടാണ്? ആ അമ്മയോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം. അത് കഴിഞ്ഞ് അച്ഛൻ, ചില കുട്ടികൾക്ക് അച്ഛനോടായിരിക്കും സ്നേഹം കൂടുതൽ. അപ്പം സീന എന്ന് പറയുന്ന ഒരു കുട്ടി അവൾ സ്കൂളിലോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ തയ്യാറെടുക്കും. അപ്പം സ്കൂളിലോട്ട് രാവിലെ പോകാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യും? പലൊക്കെ തേച്ച് നമ്മൾ കുളിച്ച് ഒരുങ്ങി എല്ലാം റെഡിയായി, ബാഗും കുടയും എല്ലാം എടുത്ത്, കഴിക്കാനുള്ള ഭക്ഷണം എല്ലാം എടുത്ത് നമ്മൾ ബാഗിൽ വെച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അമ്മ നമ്മൾ ചോറ് ഉണ്ടാനായിട്ടോ അല്ലെങ്കിൽ എന്ത് നമ്മൾ രാവിലെ കഴിക്കുന്ന വല്ല ദോശയോ ഇഡലി അങ്ങനെയുള്ള എന്തെങ്കിലും പലഹാരമൊക്കെ ആയിരിക്കും കഴിക്കും. അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടി അമ്മ നമ്മളെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് നിർബന്ധിക്കുന്നത്? നമ്മളോടുള്ള ദേഷ്യം കൊണ്ടാണോ? അത് നമ്മളെ എന്താണ് നമ്മൾ നമ്മൾ കഴിക്കാതിരിക്കുമ്പോൾ വിഷമം വരുന്നത് ആർക്കാണ്? അമ്മയ്ക്കാണ്. അമ്മയ്ക്ക് ദേഷ്യമുണ്ടോ നമ്മളോട്? ചിലപ്പോൾ അടിച്ചൊക്കെ ആയിരിക്കും നമ്മളെ തീറ്റിക്കുന്നത് അല്ലയോ. അടിയൊക്കെ തന്നിട്ടായിരിക്കും, നല്ല അടിയൊക്കെ തന്നിട്ട് നമ്മൾ വീടിന് വട്ടം കിടന്ന് ഓടിയൊക്കെ ആയിരിക്കും ആഹാരം കഴിക്കുന്നത്. അപ്പം ഇവിടെ സീന സ്കൂളിലോട്ട് പോകാൻ തയ്യാറെടുക്കുമ്പോൾ രാവിലെ കാണാം അവളുടെ അമ്മ അവൾക്ക് എന്താണ് ആഹാരം ഇങ്ങനെ വാരി കൊടുക്കുകയാണ്, അവളത് കഴിക്കുകയാണ്. അപ്പം നിങ്ങളുടെ പുസ്തകം തുറന്ന് നോക്കുമ്പോൾ ആ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പേജിൽ എന്ന് പറയുന്നത് ഒരു കുട്ടി ഒരു കുട്ടി എന്താണ് ഭക്ഷണം കഴിക്കുന്ന ഒരു പിക്ചറാണ്. ഒരു അമ്മ അതിൻ്റെ അടുത്തുണ്ട്, എന്താണ് ഒരു കുട്ടി ഭക്ഷണം കഴിക്കുന്ന ഒരു പിക്ചറാണ് അതിൽ പുറത്തേക്ക്. അതൊരു ആ ചാപ്റ്റർ തുടങ്ങുന്നതിന് തൊട്ട് മുകളിലായിട്ട് ഒരു ബോക്സിൽ ചെറിയൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. അതായത് ആ സീനയെ പറ്റിയാണ് അതിൽ കൊടുത്തത്. സീന 11 സാൽ കി ലഡ്കി ആജ് സ്കൂൾ കാ പഹലാ ദിൻ മാ ഖാനാ ഖിലാ രഹി ഹേ ഉസ്നേ സോചാ കിത്നി പ്യാരി മാ. ആ ഈ സീനയെ പറ്റിയ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മുടെ ആ പുസ്തകത്തിൽ ആദ്യം കൊടുത്തേക്കുന്നത്. സീന 11 സാൽ കി ലഡ്കി, സീന എന്ന് പറയുന്നത് 11 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ലഡ്കി ലഡ്കി എന്ന് വെച്ചാൽ പെൺകുട്ടി, 11 വയസ്സ്, നിങ്ങളുടെ അതേ പ്രായമുള്ള ഒരു കുട്ടി. ആദ്യ സ്കൂൾ കാ പഹലാ ദിൻ, ഇന്നവളുടെ സ്കൂളിലെ ആദ്യത്തെ ദിവസമാണ്, ഫസ്റ്റ് ഡേ ആണ്, സ്കൂളിൽ പോകാൻ അവൾ തയ്യാറാവുകയാണ്. മാ ഖാനാ ഖിലാ രഹി ഹേ, അമ്മ അവൾക്ക് എന്താണ് ഭക്ഷണം ഇങ്ങനെ വിളമ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അവളെ ഭക്ഷണം അമ്മ കഴിപ്പിക്കുകയാണ്. ഖാനാ ഖിലാ ഖിലാ രഹി ഹേ, അതായത് അമ്മ അവളെ എന്താണ് ഭക്ഷണം കഴിപ്പിക്കുകയാണ്. ഉസ്നേ സോചാ കിത്നി പ്യാരി മാ, അമ്മ ഭക്ഷണം ഇങ്ങനെ വിളമ്പി തരുമ്പോൾ എന്താണ് അവളിങ്ങനെ ചിന്തിക്കുകയാണ്, ഓ എത്ര സ്നേഹമുള്ള അമ്മയാണ്, ഇത്ര സ്നേഹമുള്ള അമ്മയായത് കാരണമല്ലേ ഇവൾക്ക് ഇത്ര ഭക്ഷണമൊക്കെ എടുത്ത് നമ്മുടെ കയ്യിൽ കൊണ്ട് തരുന്നത് അല്ലേ. സ്നേഹമുള്ള അമ്മയല്ലേ നമുക്ക് ഭക്ഷണം വിളമ്പി തരുന്നത്. സ്നേഹം അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവിടെ വിളമ്പി വെച്ചിട്ട് പറയും എടുത്ത് കഴിച്ചോളൂ എന്ന് പറയല്ലേ. എന്നാലും നമുക്ക് വിളമ്പി വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണ് ഉസ്നേ സോചാ കിത്നി പ്യാരി മാം, അവൾ ചിന്തിക്കുകയാണ്, അവൾ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ചിന്തിക്കുക, ഓ എത്ര എന്താ എത്ര സ്നേഹമുള്ള അമ്മയാണിത്, എത്ര സ്നേഹമുള്ള അമ്മയാണ്, സ്നേഹവതിയായ അമ്മയായത് കാരണമല്ലേ അവൾക്ക് ആ സ്കൂളിൽ പോകുന്ന ഫസ്റ്റ് ഡേയിൽ തന്നെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത്. ഇനി അവൾ ചിന്തിക്കുമ്പോൾ അവൾ അവളുടെ അമ്മയെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ്, മനസ്സിലിങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഓർക്കുകയാണ്.
ആ കവിതയാണ് നമുക്കിവിടെ പഠിക്കുന്നത്. അപ്പോൾ ആരെ പറ്റിയാണ് ചിന്തിക്കുന്നത്? ആസിയ അവളുടെ അമ്മയെ കുറിച്ചാണ് ഓർക്കുന്നത്. അമ്മ സ്നേഹമുള്ള അമ്മയെ കുറിച്ചാണ് അവൾ ഓർക്കുന്നത് കേട്ടോ. അപ്പം നോക്കിക്കോ, എന്താണ് പ്യാരി മാം, കവിതയുടെ പേരാണ് പ്യാരി മാം, സ്നേഹമുള്ള അമ്മ. അതായത് അമ്മയെ പറ്റി സീന ഓർക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ കവിതയിൽ ഓർത്തേക്കുന്നത്. പ്യാരി പ്യാരി അമ്മ മേരി മീഠേ മീഠേ ഗീത സുനാത്തി താസ താസ ദൂത് പിലാത്തി തരൻ തരൻ കാ ഖാനാ ദേത്തി മേരി സാരി ബാത്തേ സുൻതി അച്ഛി അച്ഛി സീഖേ ദേത്തി സംഘ സുലാത്തി സുബക് ജഗാത്തി ഇത്തനി പ്യാരി അമ്മ മേരി. ആ ഇനി അവൾ അവളുടെ അമ്മയെക്കുറിച്ച് ഓർക്കുന്നതാണ് ഈ കവിതയിലുള്ളത് എന്ന് പറഞ്ഞല്ലോ. ഇനി എന്തൊക്കെയാണ് അമ്മയെ പറ്റി ഓർക്കുന്നത് നോക്കാം. പ്യാരി പ്യാരി അമ്മ മേരി, പ്യാരി പ്യാരി എന്ന് വെച്ചാൽ എന്താണ്, സ്നേഹമുള്ള പ്രിയപ്പെട്ട പ്രിയപ്പെട്ട അമ്മയാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞതാണ്, വളരെ സ്നേഹമുള്ള അമ്മയാണ്. ഇനിയോ മീട്ടേ മീട്ടേ ഗീത സുനാത്തി, മധുരമുള്ള ഗീതങ്ങൾ അതായത് കവിതകളൊക്കെ എന്നെ കേൾപ്പിക്കും. അമ്മ എങ്ങനെയാണ്, നല്ല അമ്മയാണ്, സ്നേഹമുള്ള അമ്മയാണ്, എന്നെ മധുരമുള്ള ഗാനങ്ങളൊക്കെ കേൾപ്പിക്കും. താസ താസ ദൂത് പിലാത്തി, ആ താസ താസ ദൂത് പിലാത്തി അതായത് എന്താണ്, ശുദ്ധമായ പാലൊക്കെ എനിക്ക് തരും. താസ താസ എന്ന് വെച്ചാൽ ശുദ്ധമായ, ശുദ്ധമായ എന്താണ് തരുന്നത്, പാലൊക്കെ എനിക്ക് കുടിക്കാൻ തരും. രാവിലെ അമ്മമാർ കൊച്ചുകുട്ടികൾക്ക് എന്താണ് പാലും പഴമൊക്കെ കൊടുക്കത്തില്ലേ അവരുടെ ആരോഗ്യമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി. അപ്പം ഇതേപോലെ സീനയുടെ അമ്മ അവൾക്ക് എന്താണ്, വളരെ പ്രിയപ്പെട്ട അമ്മയാണ്, അവൾക്ക് അവളെ നല്ല നല്ല പാട്ടുകൾ കേൾപ്പിക്കും. പിന്നെയോ താസ താസ ശുദ്ധമായ പാലൊക്കെ അവൾക്ക് കുടിക്കാനായിട്ട് കൊടുക്കും. തരൽ തരൽ കാ ഖാനാ ദേത്തി, ആ ഇനി അത് മാത്രമല്ല പാലും കൊടുക്കും പിന്നെ കൊടുക്കും. തരൽ തരൽ കാ ഖാനാ ദേത്തി, തരൽ തരൽ എന്ന് വെച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള എന്തൊക്കെയാണ്, ഖാന ഖാന എന്ന് വെച്ചാൽ ഭക്ഷണമുണ്ടല്ലോ, ഭക്ഷണം അവൾക്ക് കുടിക്കാനായിട്ട് കഴിക്കാനായിട്ട് കൊടുക്കും കേട്ടോ. ഇനിയോ മേരി സാരി ബാത്തേ സുൻതി, ആ എൻ്റെ കാര്യങ്ങളെല്ലാം കേൾക്കും. ഞാൻ പറയുന്നത് മൊത്തം ആരെ കേൾക്കുന്നത്, അമ്മയാണ് കേൾക്കുന്നത്. അങ്ങല്ലേ, സാധാരണ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നമ്മൾ എല്ലാം പോയി പറയുന്നത് ആരോടായിരിക്കും, അമ്മയോടായിരിക്കും അല്ലേ. അമ്മയല്ലേ കേൾക്കുന്നത്, എത്ര എന്താണ് സമയമില്ലെങ്കിൽ അമ്മ ക്ഷമയോടെ നിന്ന് കേൾക്കൂല്ലേ. അതേപോലെ സീന പറയുകയാണ്, എൻ്റെ അമ്മയാണ് എന്താണ് എൻ്റെ എല്ലാ കാര്യങ്ങളും കേൾക്കുന്നത്. ഇനിയോ അച്ഛി അച്ഛി സീഖേ ദേത്തി, ആ ഇനി നല്ല നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യും, എന്നെ പഠിപ്പിക്കും നല്ല നല്ല സ്വഭാവങ്ങൾ, അതായത് നല്ല നല്ല കുട്ടിയായിട്ട് വളരണം എന്നൊക്കെ നമ്മൾ ഉപദേശിച്ച് വളർത്തുന്നതാരാ, അച്ഛനെക്കാട്ടി കൂടുതൽ അമ്മ അമ്മയല്ലേ, വീട്ടിൽ അമ്മയല്ലേ അങ്ങനെ ചെയ്യുന്നത്. അപ്പം അതെല്ലാം അമ്മ ചെയ്യും. പിന്നെയോ സംഘ സുലാത്തി സുബക് ജഗാത്തി, അപ്പം രാത്രിയിൽ എന്ത് ചെയ്യും, എന്നെ ഉറക്കും. പിന്നെയോ സുബക് ജഗാത്തി പകലെന്ത്, രാവിലെ എന്ത് ചെയ്യും, എന്നെ ഉറക്കുകയും ഉണർത്തുകയൊക്കെ ചെയ്യുന്നത്. സുബകം എന്ന് വെച്ചാൽ പ്രഭാതം, പ്രഭാതത്തിൽ എന്നെ ഉണർത്തുകയൊക്കെ ചെയ്യുന്ന ആരാ, എൻ്റെ അമ്മയാണ്. ഇനിയോ ഇതിനി പ്യാരി അമ്മ മേരി, എത്ര പ്രിയപ്പെട്ടതാണ് എൻ്റെ അമ്മ, എൻ്റെ അമ്മ എത്ര പ്രിയപ്പെട്ടതല്ലേ. സീന പറയുകയാണ് എൻ്റെ അമ്മ എത്ര പ്രിയപ്പെട്ടതാ, അതുകൊണ്ടല്ലേ എന്താ പ്രിയപ്പെട്ട അമ്മയായത് കാരണമാണ് എന്ത്, താസ താസ ദൂത് പിലാത്തി എന്ന് പറഞ്ഞത്, അതായത് ശുദ്ധമായ പാല് കൊടുത്തത് അതുകൊണ്ടാണ് അല്ലേ. തരൻ തരൻ ഖാനാ ദേത്തി എന്ന് പറഞ്ഞത് ആ വ്യത്യസ്തങ്ങളായ പലതരത്തിലുള്ള എന്താണ് ഭക്ഷണം കഴിക്കാൻ കൊടുത്തതും അതുകൊണ്ട് തന്നെയാണ്. പിന്നെയോ എൻ്റെ എല്ലാ കാര്യങ്ങളും കേൾക്കുന്നത് മേരി സാരി ബാത്തേ സുൻതിഹേ, എൻ്റെ എല്ലാ കാര്യങ്ങളും കേൾക്കുന്നു അതും എന്താണ് നല്ല അമ്മയായത് കാരണമാണല്ലേ. ഇനിയോ അച്ഛേ അച്ഛേ സീഖേ ദേത്തിഹേ, ആ എന്താണ് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് എന്നെ പഠിപ്പിക്കുന്നതും നല്ല അമ്മയായത് കാരണമല്ലേ. ഇനിയോ സംഘ സുലാത്തി സുബക് ജഗാത്തി, ആ എന്താണ് വൈകുന്നേരം എൻ്റെ രാത്രിയിൽ എൻ്റെ കൂടെ ഉറങ്ങുകയും പിന്നെ എന്ത് ചെയ്തു പ്രഭാതത്തിൽ എന്നെ ഉണർത്തുകയൊക്കെ ചെയ്യുന്നു. അപ്പം ഇത്തിരി പ്യാരി അമ്മ മേരി, എത്ര പ്രിയപ്പെട്ടതാണ് എൻ്റെ അമ്മ. അപ്പം കവിതയുടെ പേര് ഓർമ്മയുണ്ടല്ലോ, കവിതയുടെ പേരാണെന്ത്, പ്യാരിമ പ്രിയപ്പെട്ട അമ്മ. നിങ്ങൾക്കും നിങ്ങളുടെ അമ്മയും ഇതേപോലൊക്കെയാണ് ഈ കവിത പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അമ്മയും ഇതുപോലൊക്കെ തന്നെയാണോ എന്ന് നിങ്ങളും ഒന്ന് നിരീക്ഷിക്കുക അല്ലേ. അപ്പം എത്ര പ്രിയപ്പെട്ട അമ്മയാണ് സീനയുടെ അമ്മ, അത്ര പ്രിയപ്പെട്ടതായതുകൊണ്ടല്ലേ അവൾ ആ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് അമ്മയെ പറ്റി ഓർക്കുന്നതൊക്കെ ഇല്ലേ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കിട്ടിയത് പുതിയൊരു ചാപ്റ്ററായിട്ടാണ് വളരുന്നത്, നമുക്കത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. സീന തന്നെയാണ് അതിലെ കഥാപാത്രങ്ങളും കേട്ടോ. സീന സ്കൂളിലോട്ട് പോകുന്നതും ഒക്കെയാണ്, സ്കൂളിൽ വഴിയിൽ വെച്ച് അവിടെ എന്തൊക്കെ കാണുന്നു അതൊക്കെയാണ് നമുക്കിനി അടുത്തതിൽ പഠിക്കണം, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പം ഈ മനോഹരമായ കവിത എല്ലാവരും വായിച്ചു നോക്കുമല്ലോ, എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുമല്ലോ. ഓക്കെ ശരി എന്നാൽ.